നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. CPM പാളയം ലോക്കൽ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. സമ്മേളനം നടക്കുമ്പോൾ വനിതാ സഖാവിന്റെ നിലവിളിയും ആത്മഹത്യാ ഭീഷണിയും. സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവിനെതിരെ വനിതാ അംഗം പീഡന പരാതി ഉയർത്തുകയായിരുന്നു. പിന്നീട് രംഗം വഷളായപ്പോൾ മറ്റൊരു ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഏരിയ നേതാവിനെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ആരോപണ വിധേയൻ സെക്രട്ടറി ആകുമെന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ വനിതാ സഖാവ് പീഡന പരാതി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. തൻ്റെ പരാതി പാർട്ടി പരിഗണിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് വനിതാ സഖാവിൻ്റെ പരാതി തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോപണ വിധേയനെ തന്നെ സെക്രട്ടറിയാക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. ഇതറിഞ്ഞ വനിതാ നേതാവ് നേരിട്ട് സമ്മേളന ഹാളിലെത്തിയതാണ് CPM പുലിവാലായത്. സമ്മേളന ഹാളിൽ നിലവിളിച്ച വനിതാ സഖാവ് ആരോപണ വിധേയനായ നേതാവിനെ സെക്രട്ടറിയാക്കിയാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ആരോപണ വിധേയനെ പിൻവലിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ IP ബിനുവിനെ പാളയം ലോക്കൽ സെക്രട്ടറിയാക്കി തീരുമാനിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. അനുപമയെ അസഭ്യം പറഞ്ഞ ആനവൂർ നാഗപ്പനെ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ അവിഹിതം പുറത്തു വന്നതോടെ മൂടിവെക്കാൻ നെട്ടോട്ടത്തിലായിരുന്നു ആനവൂർ നാഗപ്പൻ. എന്നാൽ സംഗതി പാളിപ്പോയെന്ന് മാത്രം. പാർട്ടി ആസ്ഥാനമായ AKG സെന്റർ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയാണ് പാളയം. ഇവിടുത്തെ മുതിർന്ന നേതാവിനെതിരെയായിരുന്നു വനിതാ അംഗത്തിന്റെ പീഡന പരാതി. സമ്മേളന ഹാളിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാവും എത്തിയതോടെ വനിതാ അംഗം ആരോപണവുമായി രംഗത്തെത്തി. വനിതാ അംഗം നിലവിളിച്ചതോടെ മറ്റ് അംഗങ്ങളും പരിഭ്രാന്തരായി. വനിതാ അംഗം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെ ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്തു. എന്നാൽ മുതിർന്ന നേതാവിനു പകരം മറ്റാരെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാലാണ് ഏരിയ കമ്മിറ്റി ചുമതലക്കാരനും മുൻ കൗൺസിലറുമായ IP ബിനുവിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത്. ആനവൂർ നാഗപ്പനായിരുന്നു ബിനുവിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ജനറൽ ഹോസ്പിറ്റൽ ലോക്കൽ കമ്മിറ്റിയിലായിരുന്നു ബിനു പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരു ലോക്കൽ കമ്മിറ്റിയിലുള്ള IP ബിനുവിനെ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത് അടുത്ത സമ്മേളന കാലാവധിക്കുള്ളിൽ ആരോപണ വിധേയനായ മുതിർന്ന നേതാവിനെ തന്നെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആരോപണ വിധേയനെയും പരാതിക്കാരിയെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. എന്നാൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ചിലരുടെ നീക്കങ്ങളാണ് പീഡന പരാതിക്ക് പിന്നിലെന്നും വിലയിരുത്തലുണ്ട്. സമ്മേളനകാലം കഴിഞ്ഞാൽ നേതാക്കളിൽ ചിലർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നും പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.